السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، ما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. باب السلام لودا برمشك എന്ന് പറഞ്ഞാൽ എന്താപ്പത്? ബാബുസ്സലാമിലൂടെ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ കഅബ ശരീഫിന് നാല് ഭാഗമാണല്ലോ. ഇതിൽ കിഴക്ക് ഭാഗത്താണ് കഅബ ശരീഫിന്റെ മുഖം അഥവാ വാതിൽ ഉള്ളത്. കിഴക്ക് ഭാഗത്താണ് കഅബ ശരീഫിന്റെ വാതിൽ ഉള്ളത്. അപ്പൊ ഒരു വീട്ടിന്റെ ദിശ, അതിന്റെ മുഖ്യ കവാടം എങ്ങോട്ടാണ്? അങ്ങോട്ടായിരിക്കുമല്ലോ. അപ്പോ കഅബ ശരീഫിന്റെ ദിശ യഥാർത്ഥ കിഴക്കോട്ട് അഭിമുഖമായിട്ടാണുള്ളത്. അപ്പൊ ഒരു മഹാനായ ഒരു രാജാവിന്റെ, അതല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ വീട്ടിൽ ആ രാജാവിനെ അല്ലെങ്കിൽ ആ നേതാവിനെ കണ്ട് നമ്മുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും ഉണർത്തിക്കാനും നമ്മുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാനും വേണ്ടി ആ രാജാവിന്റെ അല്ലെങ്കിൽ ആ നേതാവിന്റെ വീട്ടിലേക്ക് നാം പോകുമ്പോൾ ശരിക്കും മാന്യനായ ഒരാളാണെങ്കിൽ എങ്ങനെ പോകേണ്ടത്? നാം ഒരു പ്രധാനപ്പെട്ട ഒരു മന്ത്രിയുടെയോ രാജാവിന്റെയോ അതല്ലെങ്കിൽ നേതാവിന്റെയോ ഒക്കെ വീട്ടിലേക്ക് ഒരു കാര്യം അദ്ദേഹത്തെ കണ്ടു പറയാൻ പോകുമ്പോൾ ആ വീട്ടിലേക്ക് ചെല്ലേണ്ടത് ആ വീട്ടിന്റെ പൂമുഖത്തിലൂടെ. എങ്ങോട്ടാണോ ആ വീട്ടിന്റെ മുഖമെങ്കിൽ ആ വഴി ആ വീട്ടിനെ സമീപിക്കലാണല്ലോ മര്യാദ. ഇതാണ് ഈ ബാബുസലാമിലൂടെ പ്രവേശിക്കുക എന്നതിന്റെ രഹസ്യം. അല്ലാതെ ആ പേരുമലിൽ ഒരു പുതുമയില്ല. ബാബുസലാം എന്ന് പേരിട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തൊന്നും അങ്ങനെ ബാബുസലാം എന്ന് പറഞ്ഞിട്ടൊരു ബാബുന്നും അവിടെ ഇല്ല. അത് പിൽക്കാലത്ത് വന്നതാ. ഇവിടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ കഅബ ശരീഫിന്റെ വാതിൽ ഉള്ള കിഴക്ക് ഭാഗം, ആ ഭാഗത്തിലൂടെ കടന്നു വരാൻ. പഴയ കാലത്ത് ആ ഭാഗത്ത് ഒറ്റൊരു വാതിലാണുള്ളത്. ആ വാതിലൂടെ കടന്നു വന്നാൽ കഅബ ശരീഫിന്റെ മുഖമായ അതിന്റെ വാതിലുള്ള ഭാഗമായ കിഴക്കേ ഭാഗത്തെത്തും. അപ്പൊ അള്ളാഹുവിന്റെ തിരുസവിധത്തിലേക്ക്, അവന്റെ പുണ്യഭവനത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന വ്യക്തി ആ വീട്ടിന്റെ മുൻവശത്തിലൂടെ പ്രധാന കവാടത്തിന്റെ നേരെ ചെല്ലുക എന്നത് ഒരു മര്യാദയാണ്. അതുകൊണ്ട് ആ ഭാഗത്തിലൂടെ പ്രവേശിക്കണം എന്നാണ് പറഞ്ഞതിനർത്ഥം. പിന്നീട് അവിടെ ഒരു കവാടം വരികയും അതിന് ബാബുസലാം എന്ന പേര് പറയുകയും ചെയ്തു എന്നല്ലാതെ ആ വാതൽ ബാബില്ല എന്റെ പ്രശ്നം. ഇപ്പൊ ഉദാഹരണം ബാബു നബി അല്ലെങ്കിൽ ബാബുൽ അബ്ബാസ്, ബാബുൽ ഖുറശീൻ, ഇങ്ങനെ പല പേരിലുള്ള വാതിലുകൾ ഉണ്ടായിരുന്നു അവിടെ. ഈ ഏത് വാതിൽ കൂടെ കഴിയിട്ടും മത്താഫിൽ പ്രവേശിക്കുന്നത് കിഴക്കേ ഭാഗത്തിലൂടെ അഥവാ ഡോറിന്റെ ഭാഗത്തിലൂടെ ആണെങ്കിൽ, കഅബ ശരീഫിന്റെ വാതിലിന്റെ ഭാഗത്തിലൂടെയാണെങ്കിൽ ഈ പറയുന്ന സുന്നത്ത് ലഭിക്കും. കാരണം അള്ളാഹുവിന്റെ പുണ്യഭവനത്തിലേക്ക് നമ്മുടെ ദുന്യാവും മാഹറും മുഴുവൻ നമ്മുടെ രക്ഷിതാവാവുന്ന തമ്പുരാനോട് ചോദിച്ചു വാങ്ങാനും നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് റബ്ബിന്റെ പുണ്യഭവനത്തിൽ ചുറ്റിക്കറങ്ങാനും ചെല്ലുന്ന ഒരു പാപിയായ അടിമ മാന്യമായ നിലക്ക് ചെല്ലണമെങ്കിൽ അത് ബാബുസലാമിലൂടെ എന്ന് പറഞ്ഞാൽ കഅബ ശരീഫിന്റെ കിഴക്ക് ഭാഗമാവുന്ന വാതിലുള്ള ഭാഗത്തിലൂടെ പ്രവേശിക്കണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ ആ വാതിൽ അതല്ല പ്രത്യേകത എന്നർത്ഥം. കഅബ ശരീഫിന്റെ മുഖം ഉൾക്കൊള്ളുന്ന അതിന്റെ ദിശ കിഴക്കോട്ടാണ്. ആ വഴി പ്രവേശിക്കുമ്പോൾ അതാണ് മാന്യമായ രീതി. അതുകൊണ്ട് അതാണ് സുന്നത്ത്. ഓക്കെ.
അപ്പൊ അതിന് കുറച്ച് ചുറ്റി കറങ്ങൊക്കെ വേണ്ടി വരും. സാധാരണ ജിദ്ദ വഴിയൊക്കെ പോകുന്ന ആളുകൾ ചെന്നിട്ട് ഈ പടിഞ്ഞാറ് ഭാഗത്താണ് ഉണ്ടാകുക, ഇതിന് നേരെ ഓപ്പോസിറ്റിൽ. ഇപ്പോ ബാബു മലിക് ഫഹദിലൂടെയാണല്ലോ അധികം ഉപ്പ പ്രവേശിക്കുന്നത്, അപ്പൊ നേരെ കബയുടെ ഓപ്പോസിറ്റ് ഭാഗത്തിലാണ് ചെല്ലുന്നത്. അത് തെറ്റാണ് ഹറാമാണ് എന്നൊന്നും അർത്ഥമില്ല. അതിന് സുന്നത്തായ രീതി ആ മുറ്റത്തിലൂടെ അങ്ങനെ കറങ്ങി നടന്ന് സഫാ മർവന്റെ ഭാഗത്തെത്തി അതിലൂടെ അകത്ത് പ്രവേശിച്ച് കഅബ ഷെരീഫിന്റെ വാതിലിരിക്കുന്ന ഭാഗത്തിലൂടെ മത്താഫിലേക്ക് പ്രവേശിക്കലാണ് സുന്നത്ത്. രണ്ട്, തഹരീ ഖുലുവിൽ മത്താഫി മിന സഹ്മ. മത്താഫ് കാലിയാവുന്ന സമയം, ഒഴിവ് കിട്ടുന്ന സമയം, എന്തിനെ തൊട്ട് ഒഴിവ് തീരാറിയാതല്ല, മിന സഹ്മ തിരക്ക്, അഥവാ മത്താഫ് തിരക്ക് ഒഴിവാകുന്ന സമയത്തെ പ്രത്യേകം സൂക്ഷിച്ച് തവാഫിന് തിരഞ്ഞെടുക്കൽ സുന്നത്താണ്. അതിപ്പോ വല്ലാതെ കിട്ടൂല. ഞങ്ങൾക്കിവിടെ ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച റമദാൻ കഴിഞ്ഞാൽ കിട്ടും. 6 നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോ ദുൽഖാദ പറക്കുന്നത് വരെ നല്ല സുഖ. ഇനി മുഹറം 10 കഴിഞ്ഞാല് സഫർ മാസം പറക്കുന്നൊരാഴ്ച ആകുന്നത് വരെയും നല്ല സുഖ. അജറസുദ് മുത്താനും സുഖമായിട്ട് തവാഫ് ചെയ്യാനും എല്ലാത്തിനും നല്ല റാഹത്ത. ബാക്കിയുള്ള സമയം ഇപ്പൊ കൊല്ലത്തോടുള്ള സഹ്മത്ത് തന്നെ. എന്നാലും താരതമ്യേന തിരക്ക് കുറയുന്ന സമയം നോക്കുന്നത് സുന്നത്തുണ്ട്. തീരെ തിരക്കില്ലാത്തത് ഇപ്പോ തിരക്കുള്ള കാലത്ത് കിട്ടൂലല്ലോ, എങ്കിലും തിരക്ക് കുറയുന്ന, താരതമ്യേന കുറയുന്ന ചില സമയങ്ങളുണ്ട്, ആ സമയം ശ്രദ്ധിക്കുക. പക്ഷെ ഇതെപ്പോഴേ ഉള്ളൂ, മാലം യുമർ ബിൽ മുബാദറത്തിൽ തവാഫി, വേഗത്തിൽ തവാഫ് ചെയ്യാൻ കൽപ്പന ഇല്ലാത്തയിടത്ത്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണം, ഒരു പെണ്ണ് ഉംറക്ക് ഇഹ്റാം ചെയ്ത് വരുന്നു എന്നിരിക്കട്ടെ, ഇവൾ മക്കയിലെത്തി, ഇവൾക്ക് തോന്നി ഇന്ന് രാത്രിയായാൽ അല്ലെങ്കിൽ വൈകിട്ടായാൽ മെൻസസ് തുടങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ മെൻസസ് തുടങ്ങിയാലാണെങ്കിലോ ശുദ്ധിയായി കുളിക്കുന്നത് വരെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത പ്രതിബന്ധങ്ങൾ ഉണ്ട് താനും. രാത്രി ഒരു 10 മണി വരെ താമസിപ്പിച്ചാൽ 10 മണിന്റെ ശേഷം തിരക്ക് കുറയും, പക്ഷെ അപ്പോഴേക്ക് ചിലപ്പോൾ മെൻസസ് വന്നെന്നിരിക്കും. അങ്ങനെ വന്നാൽ പിന്നെ അവിടെ മത്താഫ് ഒഴിവാകുന്ന രാത്രി 10 മണി വരെ കാത്തിരിക്കുകയല്ല വേണ്ടത്, ഉടനെ തവാഫ് ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഹജ്ജിന്റെ തവാഫ് പെരുന്നാളിന്റെ അന്ന് രാവിലെ ഉച്ചക്ക് മുമ്പ് പൂർത്തിയാക്കുന്നതാണ് ഏറ്റവും അഫ്ദൽ. അതിന് കഴിയില്ലെങ്കിൽ മഗ്രിബ് മുമ്പെങ്കിലും പൂർത്തിയാക്കൽ വളരെ നല്ലതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കാരണം കൂടാതെ പിന്തിക്കൽ കറാത്താണ്. എന്നാ പിന്നെ അപ്പൊ കുറച്ച് തിരക്കുണ്ടാവും, എന്നാ തിരക്ക് ചെയ്യട്ടെ എന്ന് എഴുതി നിൽക്കണോ? അവിടെ അത് വേണ്ട, കാരണം അവിടെ മുബാദറത്ത് സുന്നത്തുള്ള സ്ഥലമാണ്. ഇങ്ങനെ പ്രത്യേകം തവാഫ് വേഗത്തിൽ നിർവഹിക്കാൻ കൽപ്പന ഇല്ലാത്ത സ്ഥലങ്ങളിൽ മത്താഫ് ഒഴിവുള്ള സമയം ശ്രദ്ധിച്ചുകൊണ്ട് ആ സമയത്തേക്ക് തവാഫിനെ മാറ്റിവെക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. 3, അന്നിയത്തു ഫി തവാഫിൻ നുസുക്കി. ഹജ്ജിന്റെയോ ഉംറയുടെയോ ഭാഗമായി നിർവഹിക്കുന്ന തവാഫ്, അതാണ് തവാഫ് നുസുക്ക് പറഞ്ഞത്. നുസുക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഹജ്ജിനും പറയും നുസുക്ക് എന്ന്, ഉംറക്കും പറയും, രണ്ടിനും കൂടി കൂട്ടി പറയുമ്പോൾ നുസുക്ക് എന്ന് പറയും. അപ്പോൾ ഹജ്ജിന്റെയോ ഉംറയുടെയോ ഭാഗമായ തവാഫുകൾ, ആ തവാഫുകളിൽ നിയ്യത്ത് ചെയ്യൽ സുന്നത്താണ്. അല്ലാത്ത മുസ്തഖില്ല തവാഫിൽ വാജിബാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു. മുസ്തഖില്ല തവാഫ്, ഇപ്പൊ ഉദാഹരണം, ഒരാൾക്ക് കഅബ ഷെരീഫിനൊന്ന് തവാഫ് ചെയ്യണം തോന്നി, ആ തവാഫ്. അതുപോലെ തന്നെ തവാഫിലെ നേർച്ചയാക്കിയിരുന്നു, ആ തവാഫ്. ഇങ്ങനെയുള്ള തവാഫൊക്കെ നിയ്യത്ത് ചെയ്യൽ വുജൂബ. എന്നാൽ ഹജ്ജിന്റെ തവാഫുകൾ, ഖുദൂമിന്റെ തവാഫ്, അതുപോലെ തന്നെ ഇഫാവത്തിന്റെ തവാഫ്, ഉംറന്റെ തവാഫ് തുടങ്ങിയ തവാഫ് ഒക്കെ ഇബാദത്തിന്റെ ഭാഗമാണ്, ഈ നുസുഖിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അവിടെ നിയ്യത്ത് ചെയ്യൽ സുന്നത്താണ്, വുജൂബില്ല. എന്താ കാരണം? ഹജ്ജിനെ ഇഹ്റാം ചെയ്യുന്നു,
എന്ന് നിയ്യത്ത് ചെയ്യുമ്പോൾ തന്നെ ആ ഹജ്ജിന്റെ എല്ലാ ഭാഗങ്ങളിലും അതിപ്പെട്ടു. പുതാന ദൂറ് എന്ന ഫർദ് നിസ്കരിക്കുന്നു എന്ന് നമ്മൾ നിയ്യത്ത് ചെയ്യുമ്പോൾ അതില് അതിന്റെ ഖിയാമും റുക്കുവും സുജൂദും ഏത്തിദാലും അത്തഹിയാത്തും ഒക്കെ പെട്ടല്ലോ. എന്നതുപോലെ തവാഫും സഅയും മിനയിൽ ജാപ്പാർക്കലും കല്ലെറിയലും ഫേരാപ്പാർക്കലും തുടങ്ങിയതൊക്കെ അതിൽ പെട്ടു. അപ്പൊ അതിന്റെ ഭാഗമായ ഒക്കെ നിയ്യത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. എല്ലാ തവാഫിലുമല്ല, എങ്ങനത്തെ തവാഫാണ്? അതിനുശേഷം സൈ വരുന്ന തവാഫ് ഏതൊക്കെയാണോ ആ തവാഫിൽ ഇർത്തിബാ വേഷം ധരിക്കുക. പുരുഷന്മാര്, സ്ത്രീകൾക്ക് ഇർത്തിബാ വേഷം ധരിക്കാൻ പറ്റില്ലല്ലോ, കാരണം സ്ത്രീകളുടെ ശരീരം മുഴുവനും അവിടത്തല്ലേ. ഇർത്തിബാ വേഷം വരുമ്പോ എന്താവും? വനത്തെ ചുമല് തുറന്നിട്ടിട്ടാണ്ടാകുക, അപ്പൊ അത് പുരുഷനേ ഉള്ളൂ. ആ സുന്നത്ത് ഇർത്തിബാ വേഷം എന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാവർക്കും അറിയല്ലോ, ഈ പുതക്കുന്ന തട്ടം സാധാരണ പുതക്കുക വേണ്ടത്. ഇഹ്റാമിൽ പ്രവേശിച്ച സമയത്ത് ഒരു വെള്ള തുണി ഉടുത്ത് ഒരു വെള്ള തട്ടം കൊണ്ട് പുതക്കുകയാണ്, സാധാരണ പുതയാണ്. ഇനി തവാഫിൽ പ്രവേശിക്കാൻ പോകുമ്പോൾ പുരുഷന്മാരെന്ത് ചെയ്യുക? ആ തട്ടത്തിന്റെ മധ്യഭാഗം വലത് കക്ഷത്തിന്റെ അടിയിലേക്ക് എടുക്കുക, വലത്തെ കക്ഷത്തിന്റെ കൂടെ എടുത്തിട്ട് രണ്ട് തലയും ഈ തട്ടത്തിന്റെ രണ്ട് തലയും എന്താക്കുക? ഈ ഇടത്തെ ചുമലിലിടുക. അപ്പൊ എന്താവും? വലത്തെ ചുമല് തുറന്നിരിക്കും. ഈ രീതി ഇത് പക്ഷേ തവാഫിലും തവാഫിന്റെ ശേഷമുള്ള സൈയിലും മാത്രമേ സുന്നത്തുള്ളൂ. പ്രത്യേകം ഊന്നി പറയാൻ കാരണം, ചില ആളുകൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഈ ഇർത്തിബാ വേഷത്തിലാണ് കാണുക, വലത്തെ കക്ഷത്തിന്റെ അടിയിലൂടെ എടുത്തിട്ട് രണ്ട് തട്ടത്തിന്റെ രണ്ട് തലയും ഇടത്തെ ചുമലിലിട്ട് വലത് ചുമൽ തുറന്നു കിടക്കുന്ന രീതിയാണ് പലരും ചെയ്തു കാണുന്നത്. അത് ശരിയല്ല എന്നല്ല, ഒരൊറ്റ മദ്ഹബിലും അങ്ങനെ സുന്നത്തില്ല. ആ ഏതെങ്കിലും ഒരു മദ്ഹബിൽ അങ്ങനെ ഉണ്ടോ എന്ന് പ്രത്യേകം പരിശോധിച്ചിട്ട് ഒരു മദ്ഹബിലും ഇഹ്റാം ചെയ്യുന്ന സമയം മുതൽക്ക് അവസാനം വരെ ഇർത്തിബാ വേഷമിടുക എന്നൊരു സുന്നത്ത് എവിടെയും ഇല്ല. മറിച്ച് തവാഫ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് അത് സുന്നത്ത്. തവാഫ് കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് സാധാരണ വേഷത്തിൽ തന്നെ പുതക്കുകയും നിസ്കാരം കഴിഞ്ഞാൽ വീണ്ടും ഇർത്തിബാ വേഷം തന്നെ ധരിക്കുകയും സൈ ചെയ്യുന്നത് പൂർത്തിയാവുന്നത് വരെ ഇർത്തിബാ വേഷം ധരിക്കുകയും വേണമെന്നാണ് ഷാഫി മദ്ഹബ്. എന്നാൽ ഹംബലി മദ്ഹബിലൊക്കെ തവാഫിന്റെ സമയത്ത് മാത്രം മതി ഇർത്തിബാ വേഷം, സൈയിൽ അത് സുന്നത്തില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ ചില മുത്തഹമ്മമാര് എന്ന് തോന്നുന്ന ജാഹിലിയങ്ങൾ ഇർത്തിബാ വേഷമിട്ട് സൈ ചെയ്യുന്നവരോട് നിർബന്ധിച്ച് അത് മാറ്റിച്ച് പൊതയാക്കുന്നത്. അതിനനുസരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു നസ്സായി തന്നെ തവാഫ് ചെയ്തു കഴിഞ്ഞ് സൈ നിർവഹിക്കുമ്പോൾ ഇർത്തിബാ വേഷം സുന്നത്തുണ്ട് എന്ന് നസ്സായി പറഞ്ഞിട്ടുണ്ട്. ഇമാം നബി റളിയല്ലാഹു തആല അൻഹു തങ്ങളും അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹംബലി മദ്ഹബിൽ തവാഫിലേ സുന്നത്തുള്ളൂ, സൈയിൽ സുന്നത്തില്ല. അത് അവര് മദ്ഹബിൽ അങ്ങനെയാണെങ്കിൽ അവരങ്ങനെ ചെയ്തോട്ടെ എന്നല്ലാതെ സുന്നത്തുണ്ടെന്ന് പറഞ്ഞ മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞ ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുകൊണ്ട് തന്നെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അത് പറയില്ല എന്നതുകൊണ്ട് അവിടെ ഇർത്തിബാ വേഷം തവാഫ് ചെയ്യുമ്പോഴും തവാഫിന്റെ ശേഷം സഹി ചെയ്യുമ്പോഴും അതിന്റെ ഇടയ്ക്ക് ഇർത്തിബാ വേഷം ഒഴിവാക്കേണ്ട സുന്നത്ത് നിസ്കാരത്തിൽ മാത്രമാണ്. നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ സാധാരണ അവരെ പുതുക്കുകയും നിസ്കരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇർത്തിബാ വേഷം ഇടുകയുമാണ് വേണ്ടത്. അപ്പോ ശേഷം സഹി വരുന്നത് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉംറയിൽ പിന്നെ ഒരു തവാഫ് തന്നെയല്ലേ ഉള്ളൂ, അതിനുശേഷം സഹി തന്നെയാണല്ലോ. അപ്പൊ ഉംറക്ക് തവാഫ് ചെയ്യുമ്പോൾ ഇർത്തിബാ വേഷം ഇടുക. ഹജ്ജിലാണെങ്കിലോ, ഹജ്ജിൽ രണ്ട് രീതിയുണ്ട്. അതായത് നമ്മൾ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് മക്കയിൽ ചെന്ന് ഖുദൂമിന്റെ തവാഫ് ചെയ്തു അതിനുശേഷം സഹി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഖുദൂമിന്റെ സഹിയിലാണ് ഇർത്തിബാ വേഷം ഇടേണ്ടത്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ സഹിയിലും ഇർത്തിബാ വേഷം ഇടുക. അപ്പൊ പിന്നെ പെരുന്നാളിന്റെ അന്ന് ഇഫാളത്തിന്റെ തവാഫ് ചെയ്യുമ്പോൾ ഇർത്തിബാ വേഷം ഇടണ്ട, കാരണം അപ്പൊ തഹല്ലുലായല്ലോ.
ഇനി ഒരാളതല്ല, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരാളങ്ങനെയല്ല, ഇയാള് കുതുബിന് തവാഫ് ചെയ്തിട്ടില്ല. നമ്മൾ ജിദ്ദയിൽനിന്നും മറ്റുമൊക്കെ പോകുന്ന ആളുകൾ നേരെ അറഫേക്കോ അല്ലെങ്കിൽ മിനയിൽ ചെന്നിട്ട് അവിടെ നിന്ന് അറഫേക്കോ പോകുന്ന കൂട്ടർ മക്കത്ത് പോയി കുതുബിന് തവാഫ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ തവാഫ് ചെയ്യുന്നത് ഇഫാളത്തിന്റെ തവാഫാണല്ലോ, ഇഫാളത്തിന്റെ തവാഫിന് ശേഷമാണല്ലോ അയാൾ സൈ ചെയ്യുന്നത്. അവിടെ നേരത്തെ കല്ലെറിഞ്ഞ് മുടിമുറിച്ച് തഹല്ലുലായിട്ടുണ്ടെങ്കിൽ പോലും കുതൂമിന്റെ തവാഫ് ചെയ്യാതെ ഇഫാളത്തിന്റെ തവാഫിന്റെ ശേഷം സൈ ചെയ്യുന്ന വ്യക്തി ഇഫാളത്തിന്റെ തവാഫിലും ആ തവാഫിന്റെ ശേഷമുള്ള സൈയിലും ഇർത്തിബാ വേഷം ഇടൽ സുന്നത്തുണ്ട് എന്ന്. അപ്പൊ അവിടെ എഹ്റാമിലല്ലല്ലോ എന്ന പ്രശ്നം ഉദിക്കുന്നില്ല. എഹ്റാമിലാവട്ടെ അല്ലാതിരിക്കട്ടെ, ശേഷം സൈ വരുന്ന തവാഫ് എന്നാ പറഞ്ഞത്. ശേഷം സൈ വരുന്ന തവാഫ് ഒരുപക്ഷെ കുതൂമിന്റെ തവാഫിന്റെ ശേഷം സൈ ചെയ്യുകയാണെങ്കിൽ കുതൂമിന്റെ തവാഫും ശയ്യും, അല്ല കുതൂമിന്റെ തവാഫ് ചെയ്യാത്തവനാണെങ്കിൽ ഇഫാവത്തിന്റെ തവാഫും അതിനുശേഷമുള്ള സയ്യും. ഇതിൽ ഇർത്തിബാ വേഷമിടൽ പുരുഷന്മാർക്ക് സുന്നത്താണ്. ആദ്യത്തെ മൂന്ന് ചുറ്റിലല്ല, തവാഫിൽ പൂർണ്ണമായും ഇർത്തിബാ വേഷം ഇടുക, തവാഫിന്റെ ശേഷം സയ്യിലും ഇർത്തിബാ വേഷം ഇടുക, അത് രണ്ടും സുന്നത്താണ്. അഞ്ച്, അൽ ഖിയാമു നിക്കൽ, അതായത് തവാഫ് നിന്നുകൊണ്ട് നിർവഹിക്കുക, വൽ മഷിയു എന്നിട്ട് നടക്കുക, അത് വേറൊരു സുന്നത്താട്ട. വൽ ഹഫാവു പാദരക്ഷ ധരിക്കാതിരിക്കുക, ചെരുപ്പിടക്കുക എന്നർത്ഥം. ഇത് മൂന്നും സുന്നത്താണ്. എപ്പോ? മാലം യകുൻ ഉദ്റുൻ, ഉദ്റില്ലെങ്കിൽ, ഉദ്റുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. പുതാരം ഒരാൾക്ക് വയ്യ, അയാൾ വണ്ടിയിലിരുന്നിട്ടാണ് തവാഫ് ചെയ്യുന്നത്, ഓക്കെ പ്രശ്നമില്ല, നീ ഇരിക്കാനും വയ്യ. എന്നാൽ പണ്ടുണ്ട് ഇനി കട്ടിൽ കിടത്തിയിട്ട് ഒരു തവാഫ്, ഇപ്പൊ അത് കാണുന്നില്ല. അങ്ങനെ ഇരിക്കാനും വയ്യെങ്കിൽ കിടന്നിട്ട് അത് പ്രശ്നമില്ല. അതുപോലെ തന്നെ നറിയ, നടക്കാൻ വയ്യെങ്കിൽ പിന്നെന്താക്കുക, വണ്ടിയിലിരുന്നിട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ വേറെ വരുന്ന വരുന്നു. അപ്പൊ ഒരുത്തിലാണ് നിന്ന് കൊടുത്താൽ ബെൽറ്റ് അങ്ങനെ കഅബാ ശരീഫിന്റെ ചുറ്റും കറങ്ങിക്കോളൂ. നടക്കാൻ വയ്യാത്തവന് ഓക്കെയാണ് കേട്ടോ, എഴുതറില്ലെങ്കിലാണ് മഷി സുന്നത്തുണ്ട് കാരണം. അതുപോലെ തന്നെ ഒരാൾക്ക് കാലിന് സുഖമില്ല, നിലത്തി വിട്ടാൻ വയ്യ, അപ്പൊ ചൂടണം, അല്ലെങ്കിൽ സോക്സ് ഇടണം, അല്ലെങ്കിൽ ചെരുപ്പിടണം, എങ്കിലേ നടക്കാനാവൂ. എന്നാ അങ്ങനെ ഇട്ടോട്ടെ. അപ്പൊ എഴുതറില്ലെങ്കിൽ നിന്നുകൊണ്ടാവുക, നടക്കുക, അത് തന്നെ പാദരക്ഷ ധരിക്കാതിരിക്കുക എന്നിവ സുന്നത്താവുന്നു. ആറ്, ഇസ്തിഖ്ബാലുൽ ഹജറിൽ അസ്വദി, ഹജറുൽ അസ്വദിനേക്ക് മുന്നിടൽ സുന്നത്തുണ്ട്. എന്തല്ലിബുത്തിതായി തവാഫ് തുടങ്ങുന്ന സമയത്ത്, തിരക്കില്ലാത്തപ്പോഴേ അത് സാധിക്കുള്ളൂ കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തിരക്കുള്ള സമയത്ത് ഈ പറയുന്ന സുന്നത്ത് എടുക്കുമ്പോൾ ചിലപ്പോൾ തവാഫിന്റെ ഒരു ചുറ്റ് നമ്മൾ അറിയാതെ നഷ്ടപ്പെടാൻ ഇടയുണ്ട്. കാരണം ഇവിടെ എന്താ വേണ്ടത് എന്ന് വെച്ചാൽ, ഈ വ്യക്തി ഹജറുൽ അസ്വദിന്റെ തൊട്ടു മുമ്പായി റുക്നിയമാനിയുടെ ഭാഗത്തേക്ക് അടുത്ത്, റുക്നിയമാനിയുടെ ഭാഗത്തേക്ക് അല്പം മാറി നിന്ന് തന്റെ വലത്തേ ചുമരിൽ ഹജറുൽ അസ്വദിന്റെ തുടക്കത്തിന്റെ ഭാഗത്താവുന്ന നിലക്ക് നിന്നിട്ട് നേരെ ഹജറുൽ അസ്വദിന് അഭിമുഖമായി ഹജറുൽ അസ്വദിന്റെ നേരേക്ക് നിൽക്കുക, എന്നിട്ട് ശരീരം പൂർണ്ണമായി ഹജറുൽ അസ്വദിലേക്ക് നേരിട്ട് വലത്തെ ചുമല് ഹജറുൽ അസ്വദിന്റെ അതിർത്തി കടക്കാൻ പാടില്ല, ആ നിലക്ക് ഹജറുൽ അസ്വദിനെ അഭിമുഖീകരിച്ചിട്ട് അവിടെ നിന്ന് ഇടതുവശം കഅബാ ശരീഫിലേക്കായി തിരിഞ്ഞു നിന്ന് എന്നിട്ട് നടത്താൻ തുടങ്ങണം. പക്ഷെ ഇതൊന്നും തിരക്ക് കൂടിയ സമയത്ത് സാധിക്കില്ല. അപ്പൊ തിരക്കില്ലാതെ ചെയ്യാൻ പറ്റുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട സുന്നത്താവുന്നു. ഇല്ലെങ്കിൽ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഇടതുവശം എന്താക്കിയാൽ മതി, കഅബാ ശരീഫിന്റെ നേരെ ആവുന്ന നിലക്ക് ഹജറുൽ അസ്വദിന്റെ നേരെ അതിന്റെ അല്പം മുമ്പ് നിന്നാൽ നല്ലതാണ്. എന്നിട്ട് നേരെ ഇടതുവശം പൂർണ്ണമായും ഹജറുൽ അസ്വദിലേക്ക് ഇടതുവശമാക്കിയിട്ട് തവാഫ് തുടങ്ങുക. സുന്നത്ത് അഭിമുഖമായി നിൽക്കലാണ് എന്നത് സത്യമാണ്. പക്ഷേ ഈ സുന്നത്തെടുക്കുമ്പോൾ
അജറസ്വദിന്റെ മുമ്പ് നിന്നിട്ട് അഭിമുഖമായി അജറസ്വദിലേക്ക് അടുക്കുകയും അജറസ്വദിന്റെ നേർക്ക് നേരെ അഭിമുഖമായി നിന്നതിന് ശേഷം ഇടതുഭാഗം കഅബ ഷരീഫിനെ നേരെയാക്കി തിരിഞ്ഞു നിന്നിട്ട് പിന്നെ നടക്കാൻ തുടങ്ങുകയും ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ തിരക്കില്ലാത്ത സമയത്ത് സാധിക്കുള്ളൂ. തിരക്കുണ്ടാവുമ്പോൾ നമ്മൾ അങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോത്തിന് ബേക്ക് നിന്ന് വന്ന തള്ളൽ വന്നിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ആ ചുറ്റാണ് നടന്നാൽ ആ ഒരു ചുറ്റാണാതെ പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 7. ഇസ്തിലാമുൽ ഹജറുൽ അസ്വദി. ഹജറുൽ അസ്വദിനെ തൊട്ടുമുത്ത, ഇസ്തലമാനെ കൈകൊണ്ട് തൊട്ടിട്ട് മുത്ത, വതഖ്ബീലുഹു, കഅബ ഹജറുൽ അസ്വദിനെ കിസ് ചെയ്യുക, മുത്ത, ചുംബിക്കുക. അപ്പൊ രണ്ടായി. മൂന്നാമത്തെ വളവിൽ ജബ്ഹത്തി അലൈഹി, ഹജറുൽ അസ്വദിന്റെ മേൽ നെറ്റിത്തടം വെക്കുക. അപ്പോ കൈകൊണ്ട് തൊടുക, എന്നിട്ട് ആ കൈ മുത്തുക, അതിന്റെ പുറമെ ചുംബുകൊണ്ട് ഹജറുൽ അസ്വദിനെ ചുംബിക്കുക, നെറ്റിത്തടം ഹജറുൽ അസ്വദിന്റെ മേലെ വെക്കുക. അവല കുല്ലു തൗഫത്തിൻ, ഓരോ ചുറ്റിന്റെയും ആരംഭത്തിൽ ഈ മൂന്ന് കാര്യവും ചെയ്യുക. ഓരോന്നും ഒന്നിച്ച് പ്രാവശ്യം ചെയ്യുക. അങ്ങനെയൊക്കെ സുന്നത്ത്, അതൊന്നും ഇപ്പൊ നടക്കൂല. കാരണം അവിടെ ഒരു ഒറ്റ പ്രാവശ്യം ഒന്ന് മുത്തി കിട്ടണമെങ്കിൽ തന്നെ അതൊരു സാഹസമാണ്. പലപ്പോഴും കടുത്ത ഹറാമുകളുടെ ഒരു കൂമ്പാരം സൃഷ്ടിച്ചിട്ടാണ് ഹജറുൽ അസ്വദ് ഒന്ന് മുത്താൻ പലർക്കും സാധിക്കുന്നത്. അത് മുത്ത് കൊടുത്ത് മുത്താരി വാങ്ങലാവും, അത് നഷ്ടക്കച്ചവട. ഹറാമായ നിലക്ക് ഹജറുൽ അസ്വദ് മുത്താൻ പാടില്ല. പെണ്ണുങ്ങളുമായി കൂടിക്കലരുകയും തിക്കിത്തിരക്കി മറ്റുള്ളവർക്ക് വിഷമം വരുന്ന നിലക്കോ തനിക്ക് മറ്റുള്ളവരെ കൊണ്ട് വിഷമം വരുന്ന നിലക്കോ ഹജറുൽ അസ്വദിനെ മുത്തൽ സുന്നത്തില്ല. അന്യ പെണ്ണുങ്ങളുമായി തിങ്ങിച്ചേർന്ന് കൂടിക്കലരാതെയും തനിക്ക് മറ്റുള്ളവരെ കൊണ്ടും തന്നോട് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് മാത്രമേ ഹജറുൽ അസ്വദ് മുത്തൽ സൗകര്യമുള്ളൂ. ഇന്ന് നാളെ ഈ ആഴ്ചയിൽ വരുന്നവർക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ മുത്താൻ കഴിയും. അല്ലാത്തവരുടെ ഇതൊക്കെ പിന്നെ ഒരു സാഹസം തന്നെയാണ്. ഏതായാലും സൗകര്യപ്പെട്ടാൽ അത് സുന്നത്താണ്. വഫിൽ ഔത്താരിയാക്കുന്നു, എല്ലാ ചുറ്റിന്റെയും തുടക്കത്തിൽ അത് സുന്നത്തുണ്ട്. എന്നാൽ ഒറ്റ, എന്നാണ് 1, 3, 5, 7 എന്നിങ്ങനെ ഒറ്റയായ ചുറ്റുകളുടെ തുടക്കത്തിൽ പ്രത്യേകം സുന്നത്താണ്. ഇനി അത് കഴിയില്ലെങ്കിലും ആക്കതു ആ ഒറ്റകളിൽ ഏറ്റവും ഇതൊന്നും ചെയ്യാൻ കഴിയൂലെങ്കിൽ പിന്നെന്ത് വേണം? ഒഴിവാക്കല്ല. അത് ഉസൂലിൽ ഒരു കാര്യമുണ്ട്, ഒരു തത്വം. മാ ലായു തുറക്കുല്ലുഹു ലായു തുറക്കുല്ലുഹു, പൂർണ്ണമായി ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടതില്ല. അതായത് ഇപ്പൊ നമ്മൾ സുന്നത്ത് പറഞ്ഞപ്പോ എങ്ങനെ, ആദ്യം കൈകൊണ്ട് തൊടുക മുത്തുക, എന്നിട്ട് ചുണ്ടുകൊണ്ട് ചുംബിക്കുക, എന്നിട്ട് നെറ്റിത്തടം വെക്കുക, ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക. അത് ചെയ്യാൻ പറ്റാത്തവര് ഒരു വടി പോലത്തെ കയ്യിൽ വെച്ച് ആ വടി അതിമ തൊട്ടിട്ട് അത് മുത്ത, അതിനും കഴിയൂല. ഇപ്പത്തെ തിരക്കിൽ അതൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പത്തെ തിരക്കിൽ അതിന്റെ അഭിമുഖമായി നിൽക്കുക, എന്നിട്ട് കൈ കൊണ്ട് തൊടുന്നതായി ഇഷാറത്ത് ചെയ്യുകയും ആ കൈ മുത്തുകയും ചെയ്യുക. അതിനും കഴിയാത്ത അവസ്ഥ ഇപ്പം എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ തന്നെ വേക്കുന്ന ആളുകൾ വന്ന് തള്ളിയിട്ട് അവിടെ പോകും. അപ്പൊ ആ തവാഫിന്റെ ചുറ്റ് നഷ്ടപ്പെട്ടു പോകും. അതിനിപ്പോഴുള്ള എളുപ്പ വഴി ഹജറുൽ അസ്വദിന്റെ അടുത്ത് എത്തുമ്പോ ഇടത് വശം കഅബയിലേക്ക് തന്നെ ആക്കി മുഖം കൊണ്ട് ഹജറുൽ അസ്വദിലേക്ക് മുന്നിടുക. നെഞ്ചു തിരിയാതെ മുഖം മാത്രം തിരിയുക, എന്നിട്ട് കൈ കൊണ്ട് തൊടുന്നതായി ഇഷാറത്ത് ചെയ്യുകയും എന്നിട്ട് ആ കൈ മുത്തുകയും ചെയ്യുക. എന്നാ വേക്കുന്ന തള്ളൽ വന്നാലും ശരീരത്തിന്റെ ചുമല ഇടഭാഗമാണ് കഅബയുടെ നേരെ ആയതുകൊണ്ട് മുന്നോട്ട് നീങ്ങിപ്പോയാലും തവാഫിന് കുഴപ്പമില്ലാതെ വരും. മുഖം കൊണ്ട് അഭിമുഖീകരിച്ച് മുന്നിട്ട് കൈ കൊണ്ട് തൊടുന്നതായി ഇഷാറത്ത് ചെയ്ത് മുത്തിയാ മതി. എന്നാലും സുന്നത്ത് തൊട്ടും. അപ്പോ കൈ കൊണ്ട് തൊട്ട് മുത്തി, ചുണ്ടുകൊണ്ട് ചുംബിച്ചു, നെറ്റിവെച്ചു, അത് ഒന്ന്. അതിന് കയ്യില്ലെങ്കിൽ വടി പോലത്തത് കൊണ്ട് അത് തൊട്ട്, അതിനും കഴിയാത്തവർ അതിന്റെ നേരെ അഭിമുഖീകരിച്ച് കൈ കൊണ്ട് തൊടുന്നതായി ഇഷാറത്ത് ചെയ്ത് ആ കൈ ചുംബിക്കുക, എന്നാലും സുന്നത്ത് കിട്ടും. അതേസമയത്ത് അവിടെ പോയിട്ട് മരണത്തിക്കുണ്ടാക്കിയാലോ ഹറാമാ കിട്ടുക. അപ്പൊ അതിന്റെ ആവശ്യമില്ല. കൈ കൊണ്ട് തൊടുന്നതായി ഇഷാറത്ത് ചെയ്ത് അതിന്മേൽ മുത്തിയാൽ മതി, എന്നാലും സുന്നത്ത് കിട്ടും. അതെ. 8. റമലു ദക്കരി, പുരുഷന്മാർ റമല് നടത്തം നടക്കുക. റമലല്ല, റമല്, അത് കാല് അടുപ്പിച്ച്
വേഗം വേഗം നടക്കുക, ചുമരിങ്ങനെ കുലുക്കുക, ഇതിനാണ് റമല അർത്ഥം. റമല അർത്ഥം എന്ന് പറയാം എന്ന് പറഞ്ഞാൽ അതൊരു സൈസ് പോക്കിരുത്തരം കാട്ടലാണ്. ശരിക്ക് ഒരു പോക്കിരുത്ത ഈ ഇൽത്തിബായ വേഷവും അത് തന്നെയാണ്, ഈ റമല അർത്ഥവും അത് തന്നെയാണ്. അതിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ മുമ്പ് നമ്മൾ വിവരിച്ചതാണ്. എന്നാൽ മുമ്പ് കേൾക്കാത്ത ആരെങ്കിലും സാധുക്കൾ ഉണ്ടെങ്കിലോ, അതായത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം ആറാം കൊല്ലത്തിൽ ഉംറക്ക് വേണ്ടി നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടത് അടിസ്ഥാനത്തിൽ ഉംറക്ക് വേണ്ടി പുറപ്പെട്ടല്ലോ. പക്ഷേ ഖുറൈശികൾ അവരുടെ ദുരഭിമാനം കാരണം നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും മക്കയിൽ പ്രവേശിച്ച് ഉംറ ചെയ്യാൻ അനുവദിച്ചില്ല. അവര് ഹുദൈബിയയിൽ വെച്ച് തിരിച്ചു പോകേണ്ടി വന്നു. അപ്പൊ അന്ന് കരാറുണ്ട്, അടുത്ത വർഷം വന്നിട്ട് തവാഫും സയ്യും ചെയ്യാം, ഉംറ നിർവഹിക്കുക, മൂന്ന് ദിവസം മക്കയിൽ താമസിക്കുകയും ചെയ്യാം എന്ന കരാറുണ്ട്. ഈ കരാർ അടിസ്ഥാനത്തിൽ നബിയും സ്വഹാബത്തും വരുന്നു. വരാൻ സമയത്ത് മക്ക മുശ്രിക്കുകള് അവിടുത്തെ വയസ്സന്മാരും കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ ആയ സാധുക്കളോട് ഒരു തെറ്റിദ്ധാരണ പരത്തിണ്ടാക്കി. മദീനത്തേക്ക് മുഹമ്മദും കൂട്ടരുമായി പോയിട്ട് മദീനത്തിന്റെ അന്ന് വലിയ പകർച്ചപ്പനിയുള്ള പ്രദേശമായിരുന്നല്ലോ ആദ്യം മദീന. അപ്പൊ മദീനയിലെ പനി ബാധിച്ചിട്ട് ഒറ്റ ഒന്നിന് ശരിക്കും നടക്കാൻ വയ്യ, അത്രയും അവശരും ക്ഷീണിതരുമാണ് എന്നൊരു കിംവദന്തി പരത്തിയിരുന്നു. അപ്പോ ഇതൊന്ന് കാണാം എന്ന നിലക്ക് കുട്ടികളും സ്ത്രീകളും വയസ്സന്മാരും ഉൾപ്പെടെ കഅബത്തിന്റെ ചുറ്റും നാല് ഭാഗത്തും മലയാണല്ലോ, മലയില്ലാത്തൊരു ഭാഗവുമില്ല. ചുറ്റുഭാഗത്തും കോട്ട കെട്ടിയേക്ക് അള്ളാഹുത്താല മല കൊണ്ട് സംരക്ഷിച്ചിരിക്കുക. അപ്പോഴൊക്കെ പൊളിച്ച് കോട്ട വലിയ വലിയ കെട്ടിടങ്ങളാക്കുകയാണ്, അത് വേറെ വിഷയം. അതൊക്കെ ഖിയാമത്തിനാളിന്റെ ഓരോ അലാമത്തുകളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആട്ടെ, അപ്പൊ ഈ ചുറ്റുഭാഗത്തുള്ള മരമ്മൽ ഇവരിങ്ങനെ ധാരാളം പോയി കയറി നിൽക്കുന്നുണ്ട്. എന്തിനാ? സഹാബത്തിന്റെ തവാഫ് ഒന്ന് കാണാൻ, എങ്ങനെയുണ്ട് അവരുടെ അവസ്ഥ, ഇവര് പ്രചരിപ്പിച്ചേക്ക് എന്നെ ബലഹീനരാണോ എന്ന് കാണാൻ വേണ്ടി. ഈ വിവരം നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുത്തല വഹി മുഖേന അറിയിച്ചു. അപ്പൊ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോളി, തുണിയോണ്ട് ഇർത്തിബാ വേഷം ഇട്ടാടി. പറഞ്ഞു ഇർത്തിബാ വേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കണ്ടിട്ട് ഞങ്ങൾ പോട്ടർമാരിൽ പോക്കിരിക്കട്ടെ. ഓരോ നാട്ടിലും ഓരോ മോഡലാത്. കിഫായിൽ അരി സത്താറ എന്നാണ് ഈ ഇർത്തിബാ വേഷത്തിന് ഒരുമാക്കൾ പറഞ്ഞ് പോക്കിരികൾ കാട്ടുന്ന കെട്ട്. നമ്മളെ നാട്ടിലെ പോക്കിരി കെട്ട് എന്ന് പറഞ്ഞാൽ അറിയാം, തലന്റെ ചുറ്റും ആ കെട്ടുണ്ടാകുക. പക്ഷെ തലന്റെ നടു മുഴുവൻ തുറന്നിട്ട് ഈ കാരണം മാത്രം ആ പോക്കിരി കെട്ട്. പോട്ടർമാർക്കും ഉണ്ട് അങ്ങനെ ഒരു കെട്ടിട്ടോ. പോട്ടർമാരെ കെട്ടും പോക്കിരി കെട്ടും രണ്ടും ഒന്നാണെന്ന് പറഞ്ഞ് പോട്ടർമാരിൽ പെട്ട ആരെങ്കിലും നല്ല മനുഷ്യന്മാരുണ്ടെങ്കിൽ ഓരോട് ദേഷ്യം പിടിക്കണ്ട. ഏതായാലും എന്നതുപോലെ അറബികളെ പോക്കിരി കെട്ടിന്റെ കോലാണിത്. എങ്ങനെ? വലത്തെ ചുമര് തുറന്നിട്ടിട്ട് വലത്തെ കക്ഷത്തിന്റെ അടിയിലൂടെ തട്ടമെടുത്തിട്ട് ഇടത്തെ ചുമരിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ചുമരും ഒരു കൈയും പുറത്താക്കിയിട്ടുള്ള ഒരു കെട്ട്. ഈ യുക്തിബായന്റെ വേഷം ധരിക്കാൻ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാം, കാരണം ഒരു പോക്കിരിത്തരം വരെ മുന്നിൽ കാട്ടാന്നുള്ളവർക്ക്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമലിയാട്ടം നടക്കാൻ പറഞ്ഞു. റമലിയാട്ടം എന്ന് പറഞ്ഞാല് കാലിങ്ങനെ അടുപ്പിച്ചു വെച്ചിട്ട് വേഗം നടക്കാൻ, ഒരു ചാട്ടം പോലെ തോന്നും. എന്നിട്ട് ചുമര് നല്ലോണം കുലുക്കാനും പറഞ്ഞു. അപ്പൊ ചുമര് ഇങ്ങനെ കുലുക്കിയിട്ട് ചാടി ചാടി ഇങ്ങനെ നടക്കുക. അതിക്കൂടെ ഈ കെട്ടും ചുറ്റും ഇങ്ങനെ കുട്ടികളും പെണ്ണുങ്ങളും വയസ്സന്മാരും ഒക്കെ നോക്കി നിൽക്കുക. ഇവരെ ഈ ചാട്ടം കളിയും ഈ പോക്കിരി കെട്ടും ഒക്കെ പാടെ കണ്ടപ്പോ ഈറ്റങ്ങൾ പറയാൻ തുടങ്ങി. എട പോയത്തക്കാരെ, ഈറ്റങ്ങളെ പറ്റി ഇവരെ പറ്റിയാണോ നിങ്ങള് മദീനത്തെ പനി പിടിച്ചിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയാന്ന് പറഞ്ഞത്? വല്ല മാൻകുട്ടികൾ തുള്ളുന്നത് പോലെ തുള്ളുന്നല്ല അവര് എന്ന് പറഞ്ഞു. അപ്പൊ ഇവരുണ്ടാക്കിയിട്ട ഈ ദുരാരോപണം ശരിയല്ല, മുസ്ലിങ്ങൾ ശക്തരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. അതാണ് അതിന്റെ തുടക്കം. അപ്പൊ അതൊരു ഓട്ടമല്ല, ഓട്ടം കൊണ്ട് ആ ലക്ഷ്യം സാധിക്കില്ല. മനസ്സിൽ തുള്ളലാണ് ഒരു സൈസ്. ചുമലിങ്ങനെ കുലുക്കിയിട്ട് കാടിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ഓടും പോലെ ഓടരുത്, ഓടിയാ സുന്നത്തിട്ടൂല. അപ്പൊ ഇത് ഒരു ശക്തിയും ആരോഗ്യവും പ്രസരിപ്പും മറ്റുള്ളവരിൽ പ്രദർശിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാ പിന്നൊരു കേസ്, അത് ഏഴാം കൊല്ലത്തിൽ മക്ക മുശ്രിക്കുകളുടെ അധികാരത്തിലാണല്ലോ കഅബ ഷെരീഫ് ഉണ്ടായിരുന്നത്. എട്ടാം കൊല്ലം മക്കമൊത്തായതോടുകൂടി ആ പ്രശ്നം തീർന്നില്ലേ? പിന്നെന്താ, എന്തിനാ ഇപ്പോഴത് അങ്ങനെ ഇർത്തിബാ വേഷമിടുന്നതും
അതുപോലെ തന്നെ ഈ റമലാർത്ഥം നടക്കണമെന്ന് അതിന്റെ പിന്നിൽ ചരിത്രപരമായ വലിയൊരു പാഠമുണ്ട്. ചില കാര്യങ്ങളിൽ അതാ ഇതുപോലെ ഇപ്പം ജുമാ നിസ്കാരം പകല് നിസ്കരിക്കുമ്പോൾ തന്നെ ഉറക്കാണല്ലോ നമ്മൾ ഓതുന്നത്, നൂറും മെസറും നമ്മൾ ഇപ്പോഴും പതുക്കാണല്ലോ ഓതുന്നത്. എന്താ കാരണം? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഫർളായതാണ് നൂറും മെസറും ഒക്കെ. അന്ന് മക്കയുടെ സാഹചര്യത്തിൽ ഉറക്ക ഓതി അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അതുകൊണ്ട് സ്വകാര്യമായി പതുക്കെ ഓതി നിസ്കരിച്ചു. രാത്രി മുശ്രിക്കുകൾ മകരിബായൊക്കെ അവനവന്റെ കൂട്ടിലണഞ്ഞു. അപ്പൊ പിന്നെ ധൈര്യമായി, ആ സമയത്ത് ഉറക്കും. അതുകൊണ്ട് ആ രാത്രിയത്തെ നിസ്കാരം ഉറക്കുകയും പകലത്തെ നിസ്കാരം പതുക്കെ. ഇപ്പോഴും അങ്ങനെയാണല്ലോ നിസ്കരിക്കുന്നത്. അതെന്തിനാ? അതായത് ഒരു കാലത്ത് അയിനുൽ റഹ്മത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ ആദരണീയരായ സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും അവർക്കും അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കാൻ പോലും മക്കാ ഷെരീഫിൽ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തും എവിടെ വെച്ചും മോമിനീങ്ങൾക്ക് അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു തആല നമുക്ക് തന്നു. അപ്പൊ പഴയ അവസ്ഥ ഓർക്കാനും ഇപ്പോൾ അള്ളാഹു തആല നമുക്ക് നിഅമത്ത് ചെയ്തെന്ന നിഅമത്തിനെ സ്മരിക്കാനും വേണ്ടിയിട്ടാണ് ഇന്നും ദുഹറും അസറും പതുക്കെ ഓതുന്നത്. എന്നാൽ മദീനത്ത് നിന്ന് ജുമാ ഫർള നടപ്പാക്കാൻ തുടങ്ങി, അവിടെ ഈ ആ സാഹചര്യമല്ല. അതുകൊണ്ട് അവിടെ ഉറക്കോതി നാവും അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്നതുപോലെ അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടിയിട്ടാണ് അള്ളാഹു തആല ഹറമിനെ തന്നെ അങ്ങനെ വെച്ചത്. ലാഖുസുമു ബിഹാദൽ ബലദി വ അൻതഹില്ലു ബിഹാദൽ ബലദ് എന്ന് അള്ളാഹു തആല പറയുന്നു. തങ്ങൾ അവിടെ വരുന്നു, അവിടെ ജനിക്കും, തങ്ങളുടെ നാടാണത് എന്ന നിലക്കാണ് ആ ഹറമിനുള്ള എല്ലാ പ്രത്യേകതയും. എന്നിട്ട് അങ്ങനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ സഹാബാ കിറാമുകൾക്കും 7 കൊല്ലം വരെ മക്കയിൽ ഒന്ന് വന്ന് ഒരു തവാഫ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു കാലത്തെ അവസ്ഥ ചരിത്രം നമ്മുടെ മനസ്സിൽ ഓടിയെത്താനും ഇന്ന് അള്ളാഹു തആല ചെയ്തതിനെ അകത്ത് ഒരു മുശ്രിക്കിന് മക്കയൊന്ന് കാണാൻ പോലും സൗകര്യമില്ലാതെ, മക്കയുടെ മണ്ണിൽ കാലുകുത്താൻ അനുവാദമില്ലാതെ അവരെ ദൂരത്താക്കപ്പെട്ടപ്പോൾ 24 മണിക്കൂറും 365 ദിവസവും അള്ളാഹുവിനെ തവാഫ് ചെയ്യുന്നതിനും സഹി ചെയ്യുന്നതിനും ഇബാദത്ത് ചെയ്യുന്നതിനും യാതൊരു തടസ്സമില്ല അള്ളാഹു തആല മാറ്റിയിരുന്നു. അപ്പൊ പഴയ കാലത്തെ ബുദ്ധിമുട്ടിന്റെ ചരിത്രം ഓർക്കാനും ഇന്ന് അള്ളാഹു തആല നിഅമത്ത് ചെയ്ത നിഅമത്തിന് ശുക്ർ ചെയ്യാനും വേണ്ടിയിട്ടാണ് പിന്നീട് ഈ ഇഖ്തിബാ വേഷവും റമല നടത്തവും അള്ളാഹു സുബ്ഹാനഹു വതആല സുന്നത്താക്കി നിലനിർത്തിയത്. പക്ഷേ സഹാബത്ത് 3 ചുറ്റ് അങ്ങനെ നടന്നപ്പോ കഴിഞ്ഞ് അവർക്ക് ക്ഷീണം വരണ്ട എന്നുള്ള എനിക്ക് ലക്ഷ്യം പൂർത്തിയായല്ലോ. ഇങ്ങനെ അവർ ക്ഷീണിതരല്ല, വളരെ ഉത്സാഹത്തിലും ഉന്മേഷത്തിലും ആരോഗ്യത്തിലുമാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി സാധാരണ പോലെ നടന്നോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. അതോടുകൂടി ബാക്കിയുള്ള 4 ചുറ്റിൽ വൽ മഷിയു അലാ മഹലത്തിൻ സാധാരണഗതിയിൽ നടക്കുക, ഫിൽ അർബഇൽ അഖീറ അവസാനത്തെ 4 ചുറ്റിൽ. ആദ്യത്തെ ഇങ്ങനെ റംല നടത്തും, അവസാനത്തെ 4 ചുറ്റിൽ സാധാരണ നടത്തും നടക്കുക. ഇൽത്തിബാ വേഷം ഫുള്ള് തന്നെ കേട്ടോ. ആദ്യത്തെ 3 ചുറ്റിന് മാത്രമല്ല ഇൽത്തിബാ വേഷം ഉണ്ട്, റമല് നടത്തം നടക്കേണ്ട ആദ്യത്തെ 3-ലാണ്, അവസാനത്തെ 4 സാധാരണ. ഇനി ആദ്യത്തെ 3-ല് റമലർത്ഥം നടക്കാൻ മറന്നുപോയി, പിന്നെ ഓർമ്മ വന്ന്, എന്നാലോ നാൾ പോയി, അവസാനത്തെ 4-ല് റമലർത്ഥം നടത്താൻ പാടില്ല. കാരണം ആദ്യത്തെ 3-ന് റംലാർത്ഥം എന്നത് ഹയ്യത്ത് സുന്നത്തുകളിൽപ്പെട്ട സുന്നത്താണ്. അവസാനത്തെ 2 റംലാർത്ഥം എവിടെയാണ് ഈ റംലാർത്ഥം നടക്കേണ്ടത്? അതുപോലെ ഇർത്തിബാ വേഷം ഉണ്ടതും ഇർത്തിബാ വേഷം അഥവാ നേരത്തെ പറഞ്ഞേക്ക് കക്ഷത്തിൽ അടിവശത്തിന്റെ അടിയിൽ ഇടത് ചുമലിൽ തലയിടുന്ന ആ കെട്ട് പോക്കിരി കെട്ട് സുന്നത്തുള്ളത് എപ്പോഴാണ് പറഞ്ഞ നമ്മള് ശേഷം സൈ ഉണ്ടെങ്കിൽ. അപ്പൊ ശേഷം സൈ വരുന്ന തവാഫിലാണ് ഇർത്തിബാ വേഷമുള്ളത്. അങ്ങനെയുള്ള തവാഫിൽ തന്നെയാണ് എന്തും ചെയ്യേണ്ടത്, റംലാർത്ഥം നടക്കേണ്ടതും. അതുപോലെ ആദ്യത്തെ 3 ഘട്ടത്തിൽ റംലാർത്ഥം നടക്കലും പിന്നത്തേത് സാധാരണ നടക്കുക എന്ന് പറയുന്നത് ഈ ഇർത്തിബാ വേഷം സുന്നത്തുള്ള ശേഷം സൈ വരുന്ന തവാഫിലാണ്. അപ്പൊ ഖുദൂമിന്റെ തവാഫിലും സൈയിലും, അല്ലെങ്കിൽ ഇഫാദത്തിന്റെ തവാഫിലും സൈയിലും, രണ്ടാളും. 9 ഖുർബുൽ കരീമിൽ ബൈത്തി, പുരുഷന്മാർ കഅബാ ഷെരീഫിന്റെ സമീപത്തിലൂടെ തവാഫ് ചെയ്യുക. ബിഹൈസ് യബ്ഇതു അന്നബി 3 ഖത്വാത്തിൻ, ഒരു 3 ചവിട്ടടി
അകലം വരുന്ന നിൽക്കുന്നവരെ വല്ലാതെ എടുത്താൽ ചിലപ്പോ കൈവീശുമ്പോ കൈ നേരത്തെ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ചിലപ്പോ ഷാദർവാന്റെ അന്തരീക്ഷത്തിലൂടെ പോയാൽ തവാഫ് ചെയ്യാകാതെ വരും. അത് വരാതിരിക്കാൻ വേണ്ടി ഒരു മൂന്ന് ചവിട്ട് അല്പം അകലെ മാറി കഅബ ഷെരീഫിന്റെ അടുത്തുകൂടെ നടക്കലാണ് പുരുഷന്മാർക്ക് സുന്നത്ത്. പക്ഷെ എന്നാൽ പറഞ്ഞിട്ട് കാര്യമില്ല, സ്ത്രീകൾക്ക് ഇതിന് നേരെ ഓപ്പോസിറ്റുമാണ്. സ്ത്രീകൾക്ക് അകന്ന് കുറച്ച് ദൂരത്തുകൂടെ മുസാഫിന്റെ ലാസ്റ്റിലൂടെ തവാഫ് ചെയ്യാനാണ് സുന്നത്ത്. ഇപ്പൊ തല തിരിച്ചാണ്ടാവുക, സമാധാനം ബേക്ക് കൂടെ ആയിരിക്കും. പക്ഷെ സുന്നത്ത് എങ്ങനെ, പുരുഷന്മാർ കഅബ ഷെരീഫിന്റെ സമീപത്തുകൂടെയും സ്ത്രീകൾ അകലത്തിലൂടെയും തവാഫ് ചെയ്യലാണ് സുന്നത്ത്. പത്ത്, അസ്സകീനത്തു ശാന്തതയോട് കൂടി ചെയ്യുക, വൽ വഖാറു ഒരു ഇബാദത്തിന്റെ ഗാംഭീര്യം ഉണ്ടായിരിക്കുക, വഅദുൽ കലാം സംസാരം ഉപേക്ഷിക്കുക, ഇല്ലാ ഫി ഖൈർ വല്ല ഖൈറായ കാര്യങ്ങളും നിന്നെ ധിക്റിച്ചില്ല, ദുആ ചെയ്യുക, അല്ലെങ്കിൽ ആരടുത്തെങ്കിലും വല്ല തെറ്റ് കണ്ടാലത് നല്ലവർക്ക് പറഞ്ഞു കൊടുക്കുക, വല്ല പിഴവ് സംഭവിക്കുന്നത് കണ്ടാൽ അത് ഉണർത്തി കൊടുക്കുക പോലെയുള്ള അമ്രുൽ മഅറൂഫ് നഹ്യുൽ മുൻകർ പോലത്തെ കലാം അല്ലാത്ത കലാം ഒഴിവാക്കുക. എന്ന് പറഞ്ഞാൽ ചില ആളുകൾ തമാശ പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഓടിയിട്ടും ഒരു തതി ഒരു ഒരു നേരം പോക്ക് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിസ്കാരം തന്നെയാണ് തവാഫ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് തവാഫ് ബിൽ ബൈത്തി സ്വലാ, കഅബ ഷെരീഫിനെ തവാഫ് ചെയ്യുക എന്ന് പറഞ്ഞ നിസ്കാരത്തിന് സമാനമാണ്. പക്ഷേ ആ നിസ്കാരത്തിൽ തീരെ സംസാരിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. പക്ഷേ തവാഫിൽ സംസാരിക്കാം, പക്ഷേ വലാക്കിൻ ലാ തഖൂലു ഇല്ലാ ബിഖൈർ, നല്ലതല്ലാത്തത് പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോ അതാണ് വളരെ അടക്കൊതുക്കത്തോടും ആ ഇബാദത്തിന്റെ ഗാംഭീര്യത്തോടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതെയുമായിരിക്കണം തവാഫ് ചെയ്യേണ്ടത്. ഇപ്പൊ തവാഫിന് പോവുകയല്ല, പോട്ടെടുക്കാൻ പോവുക. ഏകദേശം എന്റെ അഭിപ്രായത്തിൽ ഒരു 75-80% ആളുകളും ഉംറും തവാഫും സഹിയും ഹജ്ജും ഒന്നും അല്ല ലക്ഷ്യം, പോട്ടെടുക്കുക, പോൺ വിളിക്കുക, ഈ രണ്ടാവശ്യത്തിന് വേണ്ടി. എന്തൊക്കെ പോസ്റ്റിൽ നിന്നിട്ട് കഅബ ഷെരീഫിന്റെ ഏതൊക്കെ ഭാഗത്ത് എന്ന് പറയണ്ട, എന്ത് എപ്പോഴെങ്കിലും ഒന്നെടുക്കുന്നത് വലിയ വൻകുറ്റാണെന്നുള്ള അർത്ഥത്തിനല്ല, അത് മാത്രമായി പോവാണ്. തവാഫ് ചെയ്യാണ്, ഞാൻ അള്ളാഹുവിന് പ്രധാനപ്പെട്ട ഒരു ഫർളായ ഇബാദത്ത് ചെയ്യാണ്, ഫർള് നിസ്കാരം പോലത്തെ ഒരു ഇബാദത്താണ് എന്ന ബോധമില്ല. അതിൽ തമാശയും കളിയും പോട്ടെടുക്കലും മറ്റുള്ളവരോട് എടുപ്പിക്കലും അള്ളാഹു അള്ളാഹാക്കട്ടെ. 11, ഇസ്തിലാമുർ റുക്നിൽ യമാനി, റുക്നിൽ യമാനിയെ അഥവാ കിഴക്കേ പടിഞ്ഞാറ് മൂല, അങ്ങനെയല്ല, അങ്ങനെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മൂല, മറ്റേത് തെക്ക് വടക്ക് മൂലയിലാണ്. തെക്ക് വടക്ക് പറഞ്ഞു വെക്കാൻ, തെക്കേ കിഴക്ക് മൂലയിലാണ് ഹജറുൽ അസ്വദ് ഉള്ളത്. അതായത് തെക്ക് ഭാഗത്തിന്റെ അവസാനം കിഴക്ക് ഭാഗം തുടങ്ങുന്ന അഥവാ വാതിലിന്റെ ഭാഗം തുടങ്ങുന്ന ആ മൂലയിലാണല്ലോ ഹജറുൽ അസ്വദ് ഉള്ളത്. അതിന്റെ തൊട്ടു മുമ്പുള്ള പടിഞ്ഞാറ് അവസാനിച്ച് തെക്ക് തുടങ്ങുന്ന മൂല റുക്നി യമാനി എന്നാണ് അതിന് പറഞ്ഞത്. കാരണം കഅബ ഷെരീഫിന്റെ തെക്ക് ഭാഗത്തേക്കാണ് യമൻ, അതുകൊണ്ടായിരിക്കാം ആ മൂലക്ക് റുക്നി യമാനി എന്ന് പറയാൻ കാരണം. ഇത് കൈകൊണ്ട് തൊടുക, എന്നിട്ട് സുമ്മ തക്ബീലുഹ, ആ കൈ ചുംബിക്കുക, അല്ലാതെ മൂല ചുംബിക്കണ്ട. ചില ആളുകൾ മൂല ചുംബിക്കുന്നുണ്ട്, അത് സുന്നത്തില്ല, തന്നെയല്ല വിധേയത്താണ് എന്ന് പറഞ്ഞ ഇമാമിങ്ങളും ഉണ്ട്. ഏത് ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ റുക്നിയമാനിന്റെ മൂല ചുംബിക്കൽ വിധേയത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഷാഫി ഇമാം പറഞ്ഞത് സുന്നത്തില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, വിധേയത്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല, സുന്നത്തില്ല. പിന്നെ സുന്നത്തുകൾ എന്താ, കൈ കൊണ്ട് തൊട്ടിട്ട് ആ കൈ മുത്ത ഫീകുലി തൗഫത്തിൻ, എല്ലാ ചുറ്റിലും അത് സുന്നത്തുണ്ട്. പക്ഷേ അവിടെ ചെന്നാ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൂത്തം പറയണേക്കാർ, പെണ്ണുങ്ങളെ തൊട്ട് ഉദോ കുടിക്കാൻ നിൽക്കുന്നതിനായിട്ട് നല്ലത് വിട്ടുന്ന് കൈകൊണ്ട് ഇഷാറത്ത് ചെയ്ത് മുത്തല ഫൈൻ നജസ അഷാറയിലേക്കണ്ടോ, തൊട്ടുമുത്താൻ സാധിക്കില്ല തിരക്കും അസൗകര്യവും കൊണ്ട് എങ്കിൽ കൈകൊണ്ട് തൊടുന്നതായി ഇഷാറത്ത് ചെയ്ത് കൈമുത്ത. അവിടെയും തന്നെ ഇവിടുത്തെ മുത്തപ്പന്മാര് എന്താക്കും, അത് സുന്നത്തില്ല, അത് തൊട്ടുമുത്തിയാ മതി, കൈകൊണ്ട് ഇഷാറത്താക്കാൻ സുന്നത്തില്ല, അതുപോലെ തറവാട്ടൊക്കെ. ഇന്ന് പറഞ്ഞ ഐറ്റങ്ങളൊന്നും പഠിക്കൂല, അതാണ് കേട്. ഇന്നറ മക്ക ഷെരീഫ് എന്നൊക്കെ പറഞ്ഞാൽ ലോകല്ലേ,
ലോകത്ത് മശ്രിഖ് മഗ്രിബ് ഇടയിലുള്ള ഏതൊക്കെ മദ്ഹബുകാരുണ്ടോ അവരൊക്കെ എത്തുന്ന സ്ഥലല്ലേ? ഏറ്റവും ചുരുങ്ങിയ നാല് മദ്ഹബിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും അറിയാതെ അവിടെ അമ്രുൽ മഅറൂഫിനെയും നമുക്ക് ചെയ്യാൻ നിൽക്കൽ ഹറാമാ. അതൊന്നും ഓർക്കറിയില്ല. ഹജർ റസൂദ് ഇഷാറത്തേത് മുത്തുന്നതിനെതിരെ അറിയില്ല. റുക്നിമാന്റെ അടുത്താണെങ്കിൽ തൊട്ടു മുത്തുവാണെങ്കിൽ ഉള്ളൂ സുന്നത്തുള്ളൂ, അവിടെ കൈകൊണ്ട് ഇഷാറത്ത് ചെയ്യൽ സുന്നത്തില്ല. അതുപോലെ പോക്കറ്റ് എന്നുള്ള എൽമ ഇമാം ഷാഫി റളിയല്ലാഹു തആല അന്നു തങ്ങൾ പറഞ്ഞത് അവിടെ തനിക്ക് മറ്റുള്ളവരെ കൊണ്ടോ മറ്റുള്ളവർക്ക് തന്നെ കൊണ്ടോ ബുദ്ധിമുട്ടില്ലാത്ത നിലക്ക് കൈകൊണ്ട് തൊട്ടുമുത്താൻ കഴിയുമെങ്കിൽ തൊട്ടുമുത്തുകയും അതിന് സാധിക്കില്ലെങ്കിൽ തൊടുന്നതായി കൈകൊണ്ട് ഇഷാറത്ത് ചെയ്യുകയും എന്നിട്ട് ആ കൈമുത്തുകയും ചെയ്യൽ സുന്നത്തുണ്ട്. അതനുസരിച്ച് നമ്മൾ കൈകൊണ്ട് ഇഷാറത്ത് മുത്തം. ഈ രണ്ട് മൂലക്കുള്ള വ്യത്യാസം വിശദീകരിച്ചു പറഞ്ഞ സമയം ഒന്നെത്തിന്. ഏതായാലും ഹജറസൂദിന് രണ്ട് പ്രത്യേകത, റുക്നിയമാനിക്ക് ഒരു പ്രത്യേകത. അതുകൊണ്ട് ആ റുക്നിയമാനി തൊട്ടുമുത്തിയാ മതിയായിരുന്നു. ഹജറസൂദ് തൊട്ടുമുത്തുമ്പാണും ചുംബിക്കുമ്പാണും നെറ്റിവെക്കുമ്പാണെന്ന്. അതിന്റെ കാരണം എന്താണെന്നോ, ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നിർമ്മിച്ച തറയുടെ കണക്കിൽ രണ്ട് മൂലയെ ഇന്ന് നിലക്കണുള്ളൂ. മറ്റേ രണ്ട് മൂല ഖുറൈശികൾ ചെറുതാക്കിയതാണ്. റുക്നിയമാനി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടിത്തറമ്പിൽ കൃത്യമായി കെട്ടിയ മൂലയായതുകൊണ്ട് അതിനെ തൊട്ടുമുത്തൽ സുന്നത്ത്. ഹജർ റസൂദോ, ഹജർ റസൂദും തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കെട്ടിയ തറയുടെ കണക്കിനാണ് അതുകൊണ്ട് തൊട്ടുമുത്തുന്നു. അതിന്റെ പുറമെ ഹജർ റസൂദ് എന്ന സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതും അള്ളാഹുവിന്റെ